നമസ്കാരം. കെ സി വേണുഗോപാലിൻ്റെ പ്രസിദ്ധമായ വാർ റൂം, യുദ്ധമുറി. യുദ്ധമുറിയിൽ കഴിഞ്ഞ 4-5 വർഷമായി ഇരുന്ന് തന്ത്രങ്ങൾ മെനഞ്ഞ് 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 കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി, കത്തിക്കാൻ പോലും ഒരു കഷ്ണമില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞു. നമുക്ക് മനസ്സിലായല്ലോ കഴിഞ്ഞ ദിവസം ഇവിടെ ഭരണത്തിലേറി മുഖ്യമന്ത്രി കുപ്പായം വരെ, കെ സി മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ചു എന്നാണ് കേട്ടത്. മുഖ്യമന്ത്രി കുപ്പായം വരെ തയ്പ്പിച്ചു വെച്ച് ഉപമുഖ്യമന്ത്രിമാരെയൊക്കെ തീരുമാനിച്ച്, മന്ത്രിമാരെ അടക്കം തീരുമാനിച്ച് സെറ്റപ്പാക്കി വച്ചിട്ട് കൈപൊക്കി ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന ചിത്രമൊക്കെ ഫേസ്ബുക്കിലിട്ട് രമേശ് ചെന്നിത്തല വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കി തകർന്നടിഞ്ഞ് തരിപ്പണമായതാണ് കണ്ടത്. ഇപ്പോൾ ബി ജെ പിയുടെ തകർച്ച, അത് ഇപ്പോൾ ബി ജെ പി ഒന്നുള്ളത് ഒന്നുമില്ലാതായി. ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റുകാരെ പോലെ തന്നെയാണ്, സി പി എംകാരെ പോലെ തന്നെയാണ്, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെയും കോൺഗ്രസ്സിന് രക്ഷയില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വാർ റൂമിലിരുന്ന് കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും കൂടി മെനഞ്ഞ തന്ത്രങ്ങളും, കടലിൽ എടുത്തു ചാടിയതും തമിഴ്നാട്ടിൽ പോയി തൈരെന്ന് പറഞ്ഞതും വെങ്കായമെന്ന് പറഞ്ഞതുമൊക്കെ എന്തിനായിരുന്നു എന്ന ചോദ്യം ഇപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ നേതാക്കന്മാരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ ഗ്രൂപ്പ് പോര്, ജാതി മത വർഗീയ രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയം, ലീഗിൻ്റെ കാലു നക്കിയുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തന്നെ കോൺഗ്രസ്സിന് വിനയായിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ്സുകാരെ അടിവലിച്ച് താഴെയിട്ടിട്ടുണ്ട്. വളരെ പ്രമുഖരായ പലരും തോറ്റത് അതുകൊണ്ട് തന്നെയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവർക്ക് വ്യക്തമായി തന്നെ ഒന്ന് ബലം പിടിക്കാനുള്ള ആകെയുണ്ടായ ജയം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയിലാണ്, കെ ബാബു ജയിച്ചതാണ് ആകെയുണ്ടായിരുന്നൊരു ബലം. ഉമ്മൻചാണ്ടിയുടെ 27,000-ത്തിന് ശിഷ്ടം വോട്ടിൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച സാക്ഷാൽ ഉമ്മൻചാണ്ടി 8,000-ത്തിൽ ശിഷ്ടം വോട്ടിലേക്ക് ഒതുങ്ങി. ഒന്നുറ പിടിച്ചിരുന്നെങ്കിൽ ജെയ്ക് സി തോമസ് അവിടെ ജയിച്ചേനെ. അപ്പോൾ ഈ രീതിയിൽ കോൺഗ്രസിൻ്റെ വാർ റൂമുകളിൽ കണ്ണീരൊഴുകുന്നു. എന്തിനു വേണ്ടി ഇവിടെ ഈ കോൺഗ്രസിൻ്റെ അടിസ്ഥാന പ്രശ്നം, കേരളത്തിലേതല്ല എവിടുത്തെയായാലും അടിസ്ഥാന പ്രശ്നം, ഇത്തരം ആധിപത്യങ്ങളാണ്, കുടുംബാധിപത്യം, അല്ലെങ്കിൽ ആ നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാരുടെ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ, അത്തരത്തിലുള്ള ആധിപത്യങ്ങളൊക്കെ തന്നെയാണ് കോൺഗ്രസിനെ തകർത്തെറിഞ്ഞത്. കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കെ സിയും രാഹുൽ ഗാന്ധിയും വാർ റൂമിൽ ഇരുന്ന് കരയുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ഉമ്മൻചാണ്ടി കരയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല കരയുന്നുണ്ടാവില്ല. എന്തൊക്കെയായാലും ശരി, കോൺഗ്രസിൻ്റെ തകർച്ച ഏതാണ്ട് സമ്പൂർണ്ണമായി കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. യു ഡി എഫ് ലീഗിനൊന്നും മലപ്പുറത്ത് കുറച്ചിടങ്ങളിൽ എന്തെങ്കിലും ഒരു ചലനമുണ്ടാക്കി എന്നുള്ളതല്ലാതെ ലീഗിനും ശക്തമായ തിരിച്ചടിയാണ്. എന്തായാലും ഈ രീതിയിൽ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തു ഒരു സർക്കാരിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തീർച്ചയായും ജനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ഭാരതീയ ജനതാ പാർട്ടിക്കോ എൻ ഡി എക്കോ സീറ്റുകളൊന്നും ലഭിച്ചില്ല എന്നുള്ളതൊക്കെ നമുക്ക് രാഷ്ട്രീയമായി പറയാം എന്നുള്ളതല്ലാതെ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പതനം. ഇപ്പോൾ ദേശീയ നേതാക്കൾ പോലും കേരളത്തിൽ കോൺഗ്രസ് ഉണ്ട്, കേരളത്തിൽ കോൺഗ്രസ് ഉണ്ട്, 19 MP നമുക്കുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവർക്ക് ആകെ പറയാനുള്ളത് കേരളത്തിലെ കാര്യങ്ങളാണ്. അവിടുത്തെ കാര്യങ്ങൾ പോലും ഇതാ ഇല്ലാതായിരിക്കുന്നു. സമ്പൂർണ്ണ തകർച്ചയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. വാർ റൂമുകളിൽ വിതമ്പലുകൾ കേൾക്കാം. ഈ വിതമ്പലുകൾ പൊട്ടിക്കരച്ചലുകളായി നാളെ മാറിയേക്കാം. എന്തൊക്കെയായാലും കോൺഗ്രസിനെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഒരു പാരമ്പര്യമുണ്ട്, ഒരുപാട് നേതാക്കളൊക്കെ തന്നെ പ്രവർത്തിച്ചതാണ്. ഈ അമ്മയും മക്കളും മാത്രമല്ലല്ലോ, ഇതിനു മുൻപ് നേതാക്കളുണ്ടായിരുന്നല്ലോ, നല്ല നേതാക്കളുണ്ടായിരുന്നു, നല്ല ദേശസ്നേഹമുള്ളവരുണ്ടായിരുന്നു, നന്നായി രാഷ്ട്രീയം അറിയാവുന്നവരും ഭാരതത്തെ അറിയാവുന്നവരുമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കോൺഗ്രസ് പാർട്ടിയോട് രാഷ്ട്രീയമായി വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും എതിർപ്പോ ശത്രുതയോ ഒന്നുമില്ല. തീർച്ചയായും കോൺഗ്രസ് ഉയർന്നു വരണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. വാർ റൂമുകളിലെ കരച്ചിലുകൾ ജനങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു, പ്രവർത്തകർ കേട്ടു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെങ്കിലും കോൺഗ്രസിനെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഒന്ന് ആലോചിക്കുക പ്രിയപ്പെട്ട നേതാക്കളെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.